വിളിച്ചിട്ടുണ്ടാവും. ഇന്ന് പിറന്നാളാണ്, അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാരും ഉണ്ട് ചുറ്റിലും. ചിന്നു എടേന്ന് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിന്നു എവിടെയും പോയിക്കില്ല, ചിന്നുന് എക്സാം ആയിട്ട് ഞാൻ നിർബന്ധിച്ചതാ. ഇനി പഠിച്ചോന്ന് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം ആക്റ്റീവായിട്ട് വീഡിയോസിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നതാട്ടോ. അല്ലേ ചിന്നു ഭയങ്കര പഠിക്കുന്നായിരുന്നു എന്റെ ഒന്ന് മുഖത്തു ചിന്നു നേരെ നിർബന്ധിച്ചു കൊണ്ടുവന്നാല്. പിന്നെ നമ്മളെ ദേവുണ്ട്, അച്ഛനുണ്ട്, ചിന്നുവിന്റെ അനിയെ, പിന്നെ നമ്മളെ കാശിക്കൂട്ടനുണ്ട്, പിന്നെ നമ്മളെ കുടിമോളുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. പിന്നെ ഇവിടെ ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഉണ്ട്. അമ്മ ചോദിക്ക, ദേവുവിന്റെ പേര് പറഞ്ഞിക്കോ, ദേവുവിനെ പറഞ്ഞിക്കേ. പിന്നെ ക്യാമറന്റെ പിന്നില് അമ്മമ്മയുണ്ട്, മഞ്ജീഷി ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, രഘുവാപ്പനുണ്ട്. അതല്ല കോലാലാണ് ഉള്ളത്. അപ്പം ഓലൊന്നും ഇങ്ങോട്ട് വരികയല്ല കേട്ടോ. അല്ല കേക്ക് കട്ട് ചെയ്തല്ലോ. ആർക്കും എന്തെങ്കിലും രണ്ടു വാക്ക് എന്നെ പറ്റി നല്ലത് സംസാരിക്കാനുണ്ടെങ്കിൽ ഈ ഒരു നിമിഷമായി. അയ്യോ ആരും പറയരുതേ. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് തന്നെ എല്ലാരോടും പറഞ്ഞു, കാര്യം എന്റെ വയസ്സൊന്നും പറയരുത്. എന്നെ പറ്റി രണ്ട് നല്ല വാക്ക് പറയാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കിലെടുത്ത് ഓരോരുത്തരും നല്ല രണ്ട് വാക്കുകൾ മൊഴിയ. അവസ്ഥയായിരുന്നു. ഞാൻ നിർബന്ധിക്കണം ഇവരെല്ലാം അമ്മേന്റെ ബർത്ത്ഡേ എനിക്ക് ഇഷ്ടപ്പെട്ട ബർത്ത്ഡേയാ. അമ്മേന്റെ ബർത്ത്ഡേന്റെ സമയം എനിക്ക് ഇഷ്ടപ്പെട്ടതാ. അമ്മേന്റെ ബർത്ത്ഡേന്റെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടതാ. പിന്നെ നിങ്ങൾ എല്ലാരും കാണണം, എന്റെ മോൻ ഒരാഴ്ചയായിട്ട് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മോൻ ഉണ്ടാക്കിയ ഗിഫ്റ്റാണിത്. ഇത് ഞാന് പൊളിച്ചിട്ട് കാണിച്ചിരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തെന്നാണെന്നുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്കിത് പൊളിക്കാമെന്നൊന്നും തോന്നുന്നില്ല. അത്രയും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ആട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ഫോട്ടോ കാണിക്കാം. പിന്നെ പിന്നെ നമുക്ക് വേറെ ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരൊക്കെ കഴിക്കേണ്ട ഗിഫ്റ്റ് ആണ് കൊണ്ടുവന്നത്. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൊണ്ടുവന്നത് ചിന്നു കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണിത്. എന്താണ് എന്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ എല്ലാം പൊളിച്ച് കാണിച്ചിരുന്നുണ്ട് കഥയെല്ലാം. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ. അതിമുട്ടി പാടടോ. Happy birthday to you. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, ഞാൻ ഹസ്ബൻഡ് എല്ലാവരും കൊണ്ട് ഞാൻ അമ്മേന്റെ വീട്ടിലാണ് നിന്നത്. അപ്പം പിന്നെ ആട് തന്നെ എന്റെ പെരുന്നാൾ ആഘോഷിച്ച്. അന്ന് അമ്മ വരുമ്പോ എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിക്ക്. അന്ന് ഭയങ്കര ഇതായിട്ട്, ഇന്ന് എനിക്കൊന്നുമില്ല. അന്ന് അമ്മ അച്ഛന് വരുമ്പോ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഞങ്ങള് നല്ലോണം ആഘോഷിക്കേ. ഇന്ന് എന്താ അമ്മ ഡ്രസ്സ് ഇല്ലാത്ത? പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് അമ്മമ്മേനെ കൂട്ടിക്കൊണ്ടുവന്നിക്ക്. അപ്പൊ എന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ അമ്മമ്മയല്ലേ വേണ്ടത്. അമ്മമ്മല്ലേ ഇങ്ങനെ ആക്ടി എടുത്തേ. ഇതെന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യ മഞ്ജേച്ചി. ഞാളെ എല്ലാ കളിക്കും മൂപ്പറുണ്ടാവും ഫുൾ സപ്പോർട്ടായിട്ട്. നമ്മളേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടി. ഇനി നമുക്ക് വരെ ഗിഫ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാം. കൈ കഴിഞ്ഞു തരാം.
കുളിക്കേണ്ട സമയമായി. ആദ്യം ആർക്ക് കുളിക്കണം? കാശി. കാശി കാശി ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പൊളിക്കാൻ, അല്ല പക്ഷെ പൊളിക്കാൻ ഞാൻ കാണാണ്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും പതിങ്ങിയും ഒക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിയതാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളും കാണിക്കാം. എന്റെ അതിന്റെ ഇടയ്ക്കെല്ലാം കുറെ ഇതെല്ലാം ഓക്കെ ഉണ്ട്. ആദ്യം അയ്യ ഇത് പൊളിക്കും. അയ്യ ഒരു മുട്ട വെച്ചിട്ടില്ല. ഓക്കെ അടുത്ത് ബാക്കി ബാക്കിലോട്ട് ഒന്ന് വെക്കാം. അടുത്ത ബാക്കിലോട്ട് ഒന്ന് തിരിച്ചു ഇങ്ങനെയാ കാശി. ഓ മൈ ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ മോം. കാണാൻ അറിയില്ല, എന്തായാലും ഇവിടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ HBD മോം എന്ന് പറച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ ബുദ്ധിയാ? എനിക്ക് ഞാൻ വേറെ ഒരു മണ്ണിട്ട് ആക്കാൻ വിചാരിച്ചു, അത് പറ്റായി കട്ട പിടിച്ചു. ഓക്കെ ഓക്കെ, ഇനി എന്ത്? അടുത്തത് ഇനി പൊളിക്കാം. ഇത് ഇത് ആരാ ഐഡിയ? ഇത് ദൈവത്തിന്റെ ഐഡിയ. ഓക്കെ, ഇതോ ഇവിടെയൊക്കെ ലവ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് മെനക്കെട്ടിട്ടില്ല ഞാൻ. ആ ഒരാഴ്ചയായിട്ട് ഇവനിങ്ങനെ ഇതിന്റെ പിന്നാലെ നല്ല അമ്മ നോക്കരുത്, അമ്മ നോക്കരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ഹാപ്പി ബർത്ത്ഡേ എഴുതിക്കുക, അതില് ടീ ഏതാ മറന്നോക്കും ബർത്ത്ഡേന്റെ. ഇവിടെ അല്ലേ, ഈ സൈഡിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ മോം, ഐ ലവ് യു മോം എന്ന് പറഞ്ഞു. അടുത്തത് ഇത് ഇത് ഓർത്തിട്ട് ഡോറ് പോലെ ഒരു സാധനം. ആ ഡോറ് അത് ഇത് തുറക്കുമ്പോ ഐ ലവ് അടുത്ത ഉള്ളിൽ. ഇതൊന്ന് താഴോട്ടേക്ക് ഇട്. ഈ ഗിഫ്റ്റ് താഴോട്ടേക്ക് ഇത് മുട്ടണോ? മുട്ടിക്കോ മുട്ടിക്കോ. ഇനി ഒരു സാധനം ഇത് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇത് എന്തൊക്കെയാണെന്ന്? ഇത്രയും വലിയ സർപ്രൈസ് ഒക്കെ അമ്മക്ക് തരും. ചോക്കരുത്തുണ്ട് തലയിൽ ഐസ്ക്രീം ആക്കിയിടുവല്ല. മറ്റേ ഇതിന് കേക്ക് ഇതെടുക്കാനുണ്ട്. ഓ ചിത്രപ്പണികള ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ഇതൊക്കെ കിട്ടിയ അതമ്മ ഗിഫ്റ്റ് ബൈ എസ് ആർ കാശിനാഥൻ ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണ്ട? അടുത്ത ഇത് പൊളിക്കില്ല. എന്റെ ഐഡിയ ഇത് പൊളിക്കണം. ഹാപ്പി ബർത്ത്ഡേ മോം, ലവ് യു മോം. ഹാപ്പി ബർത്ത്ഡേ എഴുതിയതാ? എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ മോൻ ഒരാഴ്ച കഷ്ടപ്പെടുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് അമ്മക്ക് ഇങ്ങനെ സർപ്രൈസ് എന്ന് വിചാരിച്ചിട്ടില്ല. ചിന്നുവിനെ പൊളിച്ചു നോക്കട്ടെ. ചിന്നുവിന്റെ ഗിഫ്റ്റ് നോക്കട്ടെ. ഈ ഗിഫ്റ്റിന്റെ അകത്ത് എന്തോ പ്രതീക്ഷിക്കാം. എന്തോ ഇതിന്റെ ഫോട്ടോ എടുത്തില്ലല്ലോ. എനിക്ക് പൊളിക്കാൻ തോന്നില്ല. ഇങ്ങനെ നല്ല നീറ്റാക്കിയൊക്കെ എന്താ ചിന്നുവിന്റെ പിറന്നാളും വരുന്നുണ്ട്. പൊളിഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓളിത് പെട്ടിന്റെ പണി ആണെന്ന് വെച്ചാൽ നമുക്ക് 16 അങ്ങോട്ട് കൊടുക്കണം. ഇവളെ ഓടി രക്ഷപ്പെടാൻ ആരും അനുവദിക്കരുത് കേട്ടോ.
ഇവിടെ ഈ ചിക്കൻ കറി വന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിയല്ല, എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ കഴിച്ചു. നമുക്ക് ഗിഫ്റ്റ് ഒഴിച്ച് കാണിച്ച് നല്ല ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, അല്ല റെഡി ആക്കി വെച്ചത്. പാമ്പുണ്ട്, പാമ്പ് തുറന്നു കണ്ടേ കൊത്ത് കയ്യല്ലേ പാമ്പ് ഞാൻ. എല്ലാർക്കും താങ്ക് യു കേട്ടോ, എല്ലാരും വീഡിയോ എന്തായാലും കാണണേ, മുടങ്ങാണ്ട് കാണണേ. അപ്പൊ ചിന്നുവിന്റെ ഗിഫ്റ്റ് ഇതൊക്കെയാ വരുന്നത്. പിന്നെ നമ്മളെല്ലാം ഉടായിപ്പിന്റെ കയ്യും കാലും വെച്ചായിക്കൊണ്ടി ഞാൻ ഇതന്നെ ഇതാ ഇതൊക്കെ വന്നത്. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടായി, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഇന്നൊരു കവറൊക്കെ ഉണ്ട് എന്റെ മേലെ, അല്ലെ ഇഷ്ടായി. പിന്നെ എന്റെ കയ്യായോണ്ട് പറയല്ല, വളരെ ഭംഗിയുണ്ട്. സാധനങ്ങൾ നശിപ്പിച്ചു പ്രധാന ലക്ഷ്യം ഉണ്ട്. വാച്ച് വാങ്ങി എന്താ രമേശ് ഇതെല്ലാം സാധനം അഴിച്ചു മാറ്റി എന്തൊരു ഹോബി. രണ്ടാഴ്ച കഴിയുമ്പോ ഇത് രണ്ടാഴ്ച വേണ്ട, നാളെ തന്നെ വരും. ആ വാച്ച് നോക്കട്ടെ അങ്ങനെ വരും. ഇപ്പൊ പ്രത്യേകിച്ച് അടുത്ത എക്സാമിന് എനിക്ക് സമയം തിരിയുന്നില്ല. എനിക്ക് എനിക്ക് ക്ലാസ്സിന് സമയം തിരിയില്ല, ഈ വെച്ച് വാച്ച് നോക്കട്ടെ പറഞ്ഞ് ഇപ്പൊ മറ്റന്നാ തന്നെ വരും. ഇനി എനിക്ക് ഇപ്പൊ എക്സാം ആറിന് അഞ്ചിന് അല്ല ആറിന് രാവിലെ വരും. തരില്ല ഞാൻ ആർക്കും തരില്ല. ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.
എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉണ്ണിക്കോഴിക്കട്ട, അയ്യോ ഉണ്ണിക്കോഴിക്കട്ട വലിയ കോഴിക്കട്ട, പിന്നെ പൊറോട്ട, ചിക്കൻ കറി, അയ്യോ ബ്രെഡ്, നെയ്ച്ചോറ് വേണ്ടവർക്ക് നെയ്ച്ചോറ് എടുക്കാം, കൊഴുക്കട്ട വേണ്ടവർക്ക് കൊഴുക്കട്ട എടുക്കാം, പൊറോട്ട വേണ്ടവർക്ക് അത്, ബ്രെഡ് വേണ്ടവർക്ക് അത് എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും വേണ്ടാത്തോലെ ആ അത് തന്നെ, അല്ലെങ്കില് ഞങ്ങള് കഴിക്കുന്നത് നോക്കി നോക്കി പൊടി വേണ്ടെന്ന് പറഞ്ഞോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അല്ലാതെ കുറച്ച് ചോറെടുത്താലോ, അല്ലെങ്കിൽ കൊഴുക്കട്ട എടുക്കാം. കൊഴുക്കട്ട എനിക്ക് ഇഷ്ടം, ആദ്യം കൊഴുക്കട്ട. ഞാൻ ചോറാണ് കേട്ടോ, നെയ്ച്ചോറാണ് എടുത്തത്, കുറച്ച് കുറച്ച് അത് ടേസ്റ്റ് വെക്കും, എനിക്ക് കുറച്ച് ബാക്കി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പിറന്നാൾ ആഘോഷത്തെ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇപ്പൊ രാത്രി 10:30 ആയിട്ടുണ്ട് കേട്ടോ, ഫുഡൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയി ഇനി ഒന്ന് കിടന്നുറങ്ങണം. എല്ലാവർക്കും കുമ്പിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ആലസ്യത്തിലാണ്. അപ്പോൾ ചിന്നു ഉണ്ട്, ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട്, കാരണം 10:30 അപ്പോൾ ഉറങ്ങാനുള്ള സമയം. അച്ചു ഇന്ന് പൊടീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് അച്ഛനെ ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ. അല്ലേ, ചേട്ടാ പറഞ്ഞു.